കൊറോണ കോവിഡ് 19 പ്രത്യാഘാതങ്ങളെ നേരിടാൻ വേണ്ടി ബഹ്റിൻ സർക്കാർ പുതിയ സാമ്പത്തിക ഉത്തേജന പാക്കേജിന് രൂപം നൽകിയിരിക്കുകയാണ്. ഏകദേശം 430 കോടി ദിനാർ, ഇന്ത്യൻ രൂപയിൽ പറയുകയാണെങ്കിൽ 83,850 കോടി രൂപയാണ് സാമ്പത്തിക ഉത്തേജ പാക്കേജിന് വേണ്ടിയിട്ട് ബഹ്റിൻ സർക്കാർ നീക്കിവച്ചിരിക്കുന്നത്. അവിടുത്തെ താമസക്കാരായ സ്ഥിര താമസക്കാരെയും അതുപോലെ തന്നെ പ്രവാസികളെയും സഹായിക്കാനായി ഒരു 8-ഇന പദ്ധതിക്ക് കൂടി ബഹ്റിൻ സർക്കാർ രൂപം കൊടുത്തിട്ടുണ്ട്. ഇതുപ്രകാരം രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും 3 മാസത്തെ വൈദ്യുതി, വെള്ളം, ശമ്പളം എന്നിവ ബഹ്റിൻ സർക്കാർ സൗജന്യമാക്കി നൽകും. ധനമന്ത്രി ഷെയ്ഖ് സൽമാൻ ബിൻ ഖാലിദ് അൽ ഖലീഫയാണ് സാമ്പത്തിക ഉത്തേജന പാക്കേജ് പ്രഖ്യാപിച്ചത്. വ്യവസായ സ്ഥാപനങ്ങളുടെ ബില്ലുകളും ഇതിൽ ഉൾപ്പെടും. സ്വകാര്യ മേഖലയിലെ ജീവനക്കാരുടെ 1 ഏപ്രിൽ മുതൽ 3 മാസത്തെ ശമ്പളം സർക്കാർ നൽകും. ഇതിനായി ലേബർ ഫണ്ട് ഉപയോഗപ്പെടുത്തുമെന്നും ഖലീഫ അറിയിച്ചു. 2020 ഏപ്രിൽ മുതൽ 3 മാസത്തേക്ക് വ്യക്തികളുടെയും വ്യവസായ സ്ഥാപനങ്ങളുടെയും വൈദ്യുതി, വാട്ടർ അതോറിറ്റി, യൂട്ടിലിറ്റി ബില്ലുകൾ സർക്കാർ അടയ്ക്കും. 2019 ഇതേ കാലയളവിൽ ചിലവാക്കിയ ബിൽ തുകയായിരിക്കും സർക്കാർ നൽകുക. അധിക ചെലവുകൾ നികത്തുന്നതിന് സർക്കാർ ഭരണ ചെലവുകൾ പുനഃക്രമീകരിക്കുമെന്നും ഖലീഫ അറിയിച്ചു. ബഹ്റിനിൽ വ്യക്തികൾ എടുത്തിട്ടുള്ള വായ്പകൾ അടയ്ക്കുന്നത് വായ്പാ തവണകൾക്ക് ഏകദേശം 6 മാസത്തെ ഇടവേള നൽകാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വ്യക്തികളുടെ വായ്പകളുടെ മേൽ അധിക വായ്പ നൽകാനും ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇങ്ങനെ കൊടുക്കുന്ന ബാങ്കുകൾക്ക് അധിക ബാധ്യത ഉണ്ടാകാതിരിക്കാൻ വേണ്ടി സെൻട്രൽ ബാങ്ക് ഓഫ് ബഹ്റിൻ ഏകദേശം 370 കോടി ദിനാറിന്റെ പാക്കേജ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോവിഡ് 19 വൈറസ് ബാധയെ തുടർന്ന് പ്രതിസന്ധിയിലായ കമ്പനികളെ സഹായിക്കുന്നതിനും വായ്പകൾ പുനഃക്രമീകരിക്കുന്നതിനുമായി തംകിൻ പോലുള്ള ലേബർ ഫണ്ട് പദ്ധതികളെ സർക്കാർ ഉപയോഗപ്പെടുത്തും. അതേസമയം ആദ്യ കൊറോണ മരണം രാജ്യത്ത് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കനത്ത ജാഗ്രതയിലാണ് ബഹ്റിൻ സർക്കാർ. കിരീടാവകാശിയും 1ാം ഉപപ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ അഹമ്മദ് അൽ ഖലീഫയുടെ അധ്യക്ഷതയിൽ കോർഡിനേഷൻ കമ്മിറ്റി യോഗം കഴിഞ്ഞ ദിവസം ചേർന്നിരുന്നു. 20-ലേറെ പേർ ഒരുമിച്ച് ഒത്തുകൂടരുത് തുടങ്ങിയ കർശനമായ വ്യവസ്ഥകളാണ് ബഹ്റിൻ സർക്കാർ നടപ്പാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ജീവനക്കാരുടെ കഴിവതും വീട്ടിൽ ഇരുന്ന് ജോലി ചെയ്യാൻ അവർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഹോട്ടലുകളുടെയും റെസ്റ്റോറൻറ്റുകളുടെയും പ്രവർത്തനം പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. തിയേറ്ററുകൾ പൂർണ്ണമായി അടച്ചു കഴിഞ്ഞു. യാത്രാ വിലക്കും നിലവിൽ വന്നു കഴിഞ്ഞു. നിലവിൽ 1 മാസത്തേക്കാണ് യാത്രാ വിലക്കുകളെങ്കിലും അത് വേണ്ടി വന്നാൽ നീട്ടുമെന്നും അധികൃതർ അറിയിച്ചു.